പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിയമവിരുദ്ധമായ സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ട് 5 കൊല്ലത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. 8 അനുബന്ധ സംഘടനകൾക്കും നിരോധനം വന്നിരിക്കുന്നു. ഒരുപാട് കുറ്റങ്ങൾ ഈ നിരോധിക്കാൻ കാരണമായി പറയുന്നുണ്ട്. കേരളത്തിലെ കൊലപാതകങ്ങളും ഇതിൽ പരാമർശിക്കുന്നു. നിരോധനത്തിന് കാരണമായി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എറണാകുളം മകരജസ് കോളേജിൽ SFI നേതാവായ അഭിമന്യുവിൻ്റെ വധം, പാലക്കാട്ടെ സഞ്ജിത് തുടങ്ങിയവരുടെ കൊലപാതകങ്ങൾ, ഇതെല്ലാം തന്നെ നിരോധനത്തിന് കാരണമായി. മാത്രമല്ല വിദേശ ഫണ്ടിംഗ് സ്വീകരിച്ചിട്ടുണ്ട്, വിദേശത്തെ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ തന്നെ കുറ്റങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഈ നിരോധനം നിലവിൽ വന്നിരിക്കുന്നത്. മാത്രവുമല്ല സംസ്ഥാന സർക്കാരിനോട് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകൾ അടച്ചുപൂട്ടാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കി കഴിഞ്ഞു. എല്ലാവിധമായ പോപ്പുലർ ഫ്രണ്ട് വിരുദ്ധ നീക്കങ്ങളും ചെയ്യേണ്ടതിന് സംസ്ഥാന സർക്കാരാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. അപ്പോൾ ദീപക് തർമ്മണം നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, ഒരുപക്ഷെ ഇനി ഈ നിരോധനം നിലവിൽ വന്ന സാഹചര്യത്തിൽ ഇനി ഒരുപാട് നടപടികൾ സംസ്ഥാന സർക്കാർ എടുക്കേണ്ടി വരും. സംസ്ഥാന സർക്കാർ ഈ നിരോധനം നിലവിലായതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഒരു നിയമവിരുദ്ധ സംഘടനയാണ് എന്ന യാഥാർത്ഥ്യം പുറത്തു വന്നതുകൊണ്ട് സർക്കാരിന് സജീവമായി നീങ്ങിയേ പറ്റൂ. എന്തായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് കേരള സർക്കാരിൻ്റെ ഈ കാര്യത്തിലെ നീക്കം? SK, നീ നിരോധന ഉത്തരവിന് കേരളത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം കേരളത്തിലെ കൂടുതൽ കൊലപാതകങ്ങളാണ് നിരോധന ഉത്തരവിന്റെ 3ാം ഖണ്ഡികയിൽ പറയുന്നത്. അതായത് SK നേരത്തെ പറഞ്ഞതുപോലെ മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനായ അഭിമന്യുവിന്റെ കൊലപാതകം മുതൽ, അതുപോലെ തന്നെ പാലക്കാട്ടെ കൊലപാതകം, ആലപ്പുഴയിലെ കൊലപാതകങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ തന്നെ 4 കൊലപാതകങ്ങളെക്കുറിച്ച് ഈ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുകയാണ്. ഇതിനൊപ്പമാണ് കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും കൊലപാതകങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന് സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. മാത്രവുമല്ല, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആദിമ രൂപമായ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് NDF, അത് രൂപീകരിക്കപ്പെട്ടത് കേരളത്തിലാണ്. മാത്രവുമല്ല, കേരളത്തിൽ നിന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രധാന നേതാക്കളെല്ലാം, അത് PKO ആയാലും ഇ അബ്ദുറഹ്മാൻ ആയാലും EM അബൂബക്കർ ആയി കഴിഞ്ഞാലും നാസറുദ്ദീൻ അളമരമായി കഴിഞ്ഞാലും എല്ലാം പ്രധാന നേതാക്കളെല്ലാം തന്നെ മലയാളികളാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, ഇവർക്ക് പ്രാദേശിക തലത്തിലുള്ള യൂണിറ്റുകൾ വിവിധ പോഷക സംഘടനകൾക്കുൾപ്പെടെ, അതായത് ക്യാമ്പസ് ഫ്രണ്ട്, വിമൻസ് ഫ്രണ്ട്, മറ്റ് ചാരിറ്റി ഓർഗനൈസേഷൻ, തണൽ പോലുള്ള മറ്റ് കരുണ പോലുള്ള പല പേരുകളിലും പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഇവരുടെ ലെഗുകൾ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇമാം കൗൺസിൽ പോലുള്ള മറ്റ് സംഘടനകളായിട്ടൊക്കെ പല രൂപത്തിൽ ഇവരെല്ലാം തന്നെ കണ്ടെത്തി ഇതിന്റെ എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനം നിരോധിക്കേണ്ട ചുമതല ഇനി സംസ്ഥാന സർക്കാരിന്റെ കയ്യിലേക്ക് വരികയാണ്. പക്ഷേ ഒരു വിവരം ലഭ്യമാകുന്നത് നമ്മുടെ സംസ്ഥാന ATS ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അനൂപ് കൊരുള ജോണാണ് അതിന്റെ ചീഫ്. അതുപോലെ തന്നെ സംസ്ഥാന ഇന്റലിജൻസ് മേധാവി TK വിനോദ്കുമാറും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. അതായത് കേന്ദ്രത്തിൽ നിന്നും ഇത്തരമൊരു നിർദ്ദേശം എത്തുന്നതിന്റെ ചില വിവരശേഖരണം നടന്ന ഘട്ടത്തിൽ തന്നെ ഒരു നിരോധനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നൊരു പ്ലാൻ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയം, സംസ്ഥാന ഇന്റലിജൻസ് തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇന്നലെ ബറ്റാലിയൻ ADGP MR അജിത്കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി സേനാവിന്യാസം തയ്യാറാക്കി വെക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം, അതുപോലെ തന്നെ വിവിധ പോലീസ് മേധാവിമാർക്ക്, ജില്ലാ പോലീസ് മേധാവിമാർക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ മുന്നോടിയായി തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർ പോലീസ് സേനയ്ക്കകത്തുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ വേണ്ടി ഇന്റലിജൻസിന്റെ ഒരു പരിശോധന നടന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാവുന്നത്. കാരണം മെനയാന്ന് മുതലാണ് അത്തരം ഒരു പരിശോധന സംസ്ഥാന ഇന്റലിജൻസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും SKN പറഞ്ഞതുപോലെ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കേരള ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു റോൾ വഹിക്കാനുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന നേതാക്കൾ, പ്രധാന ഉറവിടങ്ങൾ, വിദേശ ഫണ്ടുകൾ വന്ന അക്കൗണ്ടുകൾ ഏറെയും കൂടുതൽ കേരളത്തിലാണ്. അത് പല രീതിയിലാണ് പണം വന്നിരിക്കുന്നത്. നിമിഷം ഡൽഹിയിൽ നിന്നും അഭിഭാഷകനായ MR അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അഡ്വക്കേറ്റ് അഭിലാഷ്. യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായ സംഘടനയായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പ്രഖ്യാപിച്ചിരിക്കുന്നു, 5 കൊല്ലത്തേക്ക് നിരോധനം. നിയമത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ താങ്കൾ ഈ നിരോധനത്തെ എങ്ങനെയാണ് കാണുന്നത്? വെരി ഗുഡ് മോർണിംഗ്. നിയമത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ ഈ നിരോധനം UAPA പ്രകാരം കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും തീവ്രമായിട്ടുള്ള നിരോധനമല്ല, തീവ്രവാദ സംഘടനയായിട്ടല്ല പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്, നിയമവിരുദ്ധ സംഘടനയാണ് എന്നത് മാത്രമല്ല, ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്ന ഒരു കാരണവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതാണ് ആദ്യ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഉൾപ്പെടെയുള്ള അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തു എന്നതും കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇനി സംഘടനാ പ്രവർത്തനവും അക്രമവും നടത്തുകയാണെങ്കിൽ 2 വർഷം വരെ പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് UAPA നിയമത്തിൽ വിഭാവനം ചെയ്യുന്നത്. നിയമപ്രകാരം ഈ സാധാരണ ഈ സെക്ഷൻ 3 നോട്ടിഫിക്കേഷൻ, അതായത് കാഠിന്യം കുറഞ്ഞ നോട്ടിഫിക്കേഷനാണ് ഇവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 3 നോട്ടിഫിക്കേഷൻ പ്രകാരം അങ്ങനെ പ്രൊഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ നിലവിൽ വരുന്നത്
ഇത് സംബന്ധിച്ച് യു എ പി എ ട്രിബ്യൂണൽ ഇത് കേട്ട് തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ്, കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ്. പക്ഷേ ഉടൻകാല പ്രാബല്യത്തോടുകൂടി വ്യക്തമായ കാരണങ്ങൾ നിരത്തി സർക്കാരിനെ ബാൻ ചെയ്യാൻ കഴിയും. അപ്പോ സെക്ഷൻ 3 പ്രകാരം കാരണങ്ങൾ നിരത്തി അസാധാരണമായ രീതിയിൽ പെട്ടെന്ന് തന്നെ ഈ നിരോധനം പ്രാബല്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന്റെ അംഗമായിരിക്കുക എന്നത് ഒരു ഒഫൻസ് അല്ല. ഇപ്പോഴും 2011 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്, അരൂപ് ബുയാൻ കേസ്, അരൂപ് ബുയാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആസാം. അപ്പൊ അത് പ്രകാരം ഒരു നിരോധിക്കപ്പെട്ട ഒരു സംഘടനയിൽ, സെക്ഷൻ 3 പ്രകാരം നിരോധിക്കപ്പെട്ട ഒരു സംഘടനയിൽ അംഗമാകുക എന്നത് ഒരു ഒഫൻസ് അല്ല. പക്ഷേ അംഗത്വത്തിന്റെ ഭാഗമായിട്ട് സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും നിയമവിരുദ്ധ പ്രവർത്തനമൊക്കെ നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അതൊരു പണിഷബിൾ ഒഫൻസ് ആയിട്ട്. അഭിലാഷ്, എന്റെ ഒരു നിയമപരമായ സംശയം, നമ്മൾ സിമി നിരോധിച്ചപ്പോ ഈ നിയമപരിഹാരങ്ങൾ തേടിയിരുന്നു സിമി, പക്ഷെ അവർക്ക് അങ്ങനെ ഒരു പരിഹാരമൊന്നും കിട്ടിയില്ല. ഇവർ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഈ നിരോധനം നിലവിൽ വന്ന സാഹചര്യത്തിൽ കോടതിയെ സമീപിച്ചാൽ എന്ത് നീക്കങ്ങളായിരിക്കും നിയമപരമായി നടക്കുക? അവർക്കൊരു റിട്ട് പെറ്റീഷൻ, വളരെ പ്രസക്തമായ ചോദ്യമാണ്, അവർക്ക് റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ കഴിയും. പക്ഷേ റിട്ട് പെറ്റീഷന്റെ റിട്ട് പ്രവർത്തനങ്ങളുടെ നിയമപ്രകാരം ഓൾട്ടർനേറ്റ് സ്റ്റാറ്റ്യൂട്ടറി റെമഡി അവൈലബിൾ ആണെങ്കിൽ, അതായത് നിരോധിക്കപ്പെട്ട നിയമപ്രകാരം തന്നെ റെമഡി അവൈലബിൾ ആണെങ്കിൽ ആ റെമഡി ആദ്യം അവർ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്, ആ പരിഹാരം അവർ ആദ്യം തേടേണ്ടതായിട്ടുണ്ട്. ഈ നിയമപരമായ റെമഡി എന്ന് പറയുമ്പോൾ താങ്കൾ കുറച്ചുകൂടെ വിശദമാക്കിയാലോ? അതായത് ഈ കേന്ദ്ര സർക്കാരിനെ തന്നെ അവർ സമീപിക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, കേന്ദ്ര സർക്കാരിനെ അല്ല, സെക്ഷൻ 3 പ്രകാരം ഇതൊരു ട്രിബ്യൂണലിന് 30 ദിവസത്തിനുള്ളിൽ ഈ നിരോധനം റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ട്രിബ്യൂണൽ, എന്റെ ഓർമ്മയിൽ ഇപ്പൊ ജസ്റ്റിസ് ഡി എൻ പട്ടേലാണ് ആ ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ. അപ്പോ ആ ട്രിബ്യൂണൽ പോപ്പുലർ ഫ്രണ്ടിനെയും കേട്ടതിന് ശേഷം അത് കൺഫേം ചെയ്യുമ്പോൾ മാത്രമാണ് അത് എന്റെ ഒരു വാലിഡേഷൻ സംഭവിക്കുന്നത്. അതിനുശേഷം ആ ട്രിബ്യൂണൽ തീരുമാനം ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുവാൻ കഴിയും. അപ്പോ കോടതിയിൽ ഒരു റിട്ട് ഹർജി വഴി നേരിട്ട് ഇത് കോടതിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുക എന്നും അങ്ങനെ കൊണ്ടുപോയി അത് വിജയിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രായോഗികമല്ല. ഈ താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ഒരു അടിയന്തര പരിഹാരത്തിന് റിട്ട് വഴി ശ്രമിച്ചാൽ അങ്ങനെ ഒരു സാധ്യത താങ്കൾ കാണുന്നില്ല എന്നാണോ? ഇല്ല, കാണുന്നില്ല. അത് ട്രിബ്യൂണലിനെയാണ് സമീപിക്കേണ്ടതായിട്ടുള്ളത്. ട്രിബ്യൂണൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോ സക്കീർ നായിക്കിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന 2016 ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ ട്രിബ്യൂണലിനെ സമീപിച്ചു. ട്രിബ്യൂണൽ കേട്ടതിന് ശേഷം, ഈ ബാൻ ചെയ്തതിന് ശേഷവും, അത് 2022 മറ്റോ ആണ് ആ ഉത്തരവ് വന്നതെന്നാണ് എന്റെ ഓർമ്മ. ഈ ബാൻ, ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ബാൻ ചെയ്തതിന് ശേഷവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്ന കാരണം കൂടെ ചൂണ്ടിക്കാട്ടി അതിന്റെയും കൂടെ അടിസ്ഥാനത്തിൽ ആ ബാൻ കൺഫേം ചെയ്യുകയാണ്. സാധാരണ നടന്നു വരുന്ന ഒരു നടപടി അനുസരിച്ച് യു എ പി എ പ്രകാരം സെക്ഷൻ 3 പ്രകാരം ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രിബ്യൂണൽ സാധാരണ തെളിവുകൾ ഉണ്ട് എന്നവർക്ക് ഏതാണ്ടൊക്കെ ബോധ്യപ്പെടുകയാണെങ്കിൽ അത് കൺഫേം ചെയ്യുകയാണ് പതിവ്. അപ്പം അത്തരത്തിൽ കൺഫേം ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. കാരണം അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന ഒരു കാരണവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. അക്രമ പ്രവർത്തനത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കേരളമെമ്പാടും അക്രമം നടത്തിയതെന്നൊക്കെ ഉള്ളത് രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR കളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുവാൻ കഴിയും. അപ്പൊ അത് കൺഫേം ചെയ്യാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇപ്പോ നിയമപ്രകാരം ഈ ട്രിബ്യൂണലിനെ റെഫർ ചെയ്ത്, 30 ദിവസത്തിനുള്ളിൽ റെഫർ ചെയ്ത് സമീപിക്കുകയാണ്. ഇപ്പൊ ഹൈക്കോടതിയിൽ പോയാലും ഉടനെ അവർക്കൊരു റിലീഫ് ഈ പ്രൊവിഷൻ ഉള്ളത് കൊണ്ട് കിട്ടുവാൻ സാധ്യതയില്ല. താങ്ക് യു അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്. നിയമപരമായി ഇതിൻ്റെ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ പറയുകയായിരുന്നു അഡ്വക്കേറ്റ് അഭിലാഷ്. ഒരു റിട്ട് പെറ്റീഷനിലൂടെ കോടതിയെ സമീപിച്ച് പരിഹാരം നേടാനുള്ള വഴി വളരെ പരിമിതമാണ് എന്നാണ് അഡ്വക്കേറ്റ് അഭിലാഷ് നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്യാനേ കഴിയൂ. മാത്രമല്ല നിയമപരമായി ഒരു റിട്ട് പെറ്റീഷൻ്റെ സാധ്യത അദ്ദേഹം പരിഗണിക്കുന്നില്ല. അഡ്വക്കേറ്റ് അഭിലാഷ് ആയിരുന്നു ടെലിഫോൺ ലൈൻ ഡൽഹിയിൽ നിന്നും ചേർന്നത്. ഈ ഡോക്ടർ എം കെ മുനീർ ഈ നിരോധനത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ RSSനെ നിരോധിച്ചതിൻ്റെ കാര്യവും അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. RSSനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ നിരോധനം മാറിയപ്പോൾ ഊർജ്ജസ്വലമായി RSS തിരിച്ചു വന്നു. പുതിയ തലമുറയെ ഇവർ വഴിതെറ്റിക്കുന്നു. ഇസ്ലാമിൻ്റെ വചനങ്ങളെ ഇവർ തെറ്റായി ആളുകളിൽ എത്തിക്കുന്നു. പുതിയ തലമുറയ്ക്ക് തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നു. ഇതെല്ലാം കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ എം കെ മുനീർ അടിയുരായിട്ട് പറയുകയുണ്ടായി. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മട നമുക്കൊപ്പം ചേരുകയാണ്. പ്രത്യേകിച്ച് ഈ നിരോധനം നിലവിൽ വന്നതോടെ സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലകൾ കൂടുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓപ്പറേഷൻസ് കേരളത്തിൽ വളരെ കൂടുതലാണ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദീപക്, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന സർക്കാരിന് വ്യക്തമായ എല്ലാ സർക്കാരുകൾക്കും കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇനി വേറെ ഒരു ഒഴിവഴിവും ഒരു സർക്കാരിനും പറയാൻ കഴിയില്ല. നിരോധനത്തിൻ്റെ പാതയിൽ തന്നെ കടുത്ത നടപടികളുമായി നീങ്ങുക മാത്രമേ അവരുടെ മുന്നിൽ കരണീയമായ കാര്യമുള്ളൂ. താങ്കളുടെ മനസ്സിൽ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ?
എസ് കെ എൻ ഒരുപക്ഷെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഓപ്പറേഷന്റെ ഈ അക്രമ ഓപ്പറേഷനുകളെല്ലാം ഒരു പാരമ്പര്യത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് തുടങ്ങുന്നത് ജമിയത്തുൽ സഹാനിയ എന്ന് പറയുന്ന ആദ്യ സംഘടന, അതിനുശേഷം വിവിധ രൂപത്തിൽ സിമിയായി മാറുന്നു, ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള രാജ്യാന്തരത്തിൽ തീവ്രവാദ ഫണ്ടിങ് നടത്തുന്ന ഏജൻസികളുമായുള്ള ബന്ധം, അതുപോലെ തന്നെ കുവൈത്ത് ഹവാല എന്ന പേരിൽ പൊതുവെ അമിത് ചെമന്നമംഗലൂരിനെ പോലുള്ള ആൾക്കാരൊക്കെ ആ രീതിയിൽ വിമർശിക്കാറുണ്ട്, അത്തരത്തിലുള്ള വിദേശ ഫണ്ടിങ്ങിലേക്ക് എത്തുന്നു. പിന്നെയാണ് എൻ ഡി എഫിന്റെ രൂപം. ഈ എൻ ഡി എഫ് രൂപീകരിക്കുന്നത് യഥാർത്ഥത്തിൽ മലപ്പുറത്താണ്, മലപ്പുറത്ത് കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ ആദ്യത്തെ പ്രവർത്തനം. പിന്നീട് അത് കോഴിക്കോടേക്ക് വ്യാപിക്കുന്നു, സംസ്ഥാന തലത്തിലേക്കാവുന്നു, ദേശീയ തലത്തിലേക്ക് അതിന്റെ പ്രവർത്തനം വ്യാപിക്കുന്നു. പിന്നീട് എൻ ഡി എഫ് എന്ന സംഘടന ഇല്ലാതാവുകയും പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയുമാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ നമ്മൾ ഓർക്കേണ്ട രണ്ട് മൂന്ന് സംഭവങ്ങൾ കൂടിയുണ്ട്. എസ് കെ എൻ ആദ്യത്തെ ഒരു തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കേരളം രൂപം നൽകുന്നത് ഡി ഐ ജി ടി പി സെൻകുമാർ, പിന്നീട് ഡി ജി പി ആയി റിട്ടയർ ചെയ്ത ടി പി സെൻകുമാറിന്റെ നേതൃത്വത്തിൽ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴായിരുന്നു. ആ തീവ്രവാദ സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞ് പോലീസ് കേസ്. ദീപക്, ഒരു നിമിഷം. എൻ ഐ എ മുൻ എസ് പി ആയ ടി കെ രാജ്മോഹൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു നമുക്കപ്പം. ഗുഡ് മോർണിംഗ് ടി കെ രാജ്മോഹൻ. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു. 5 കൊല്ലത്തേക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചിരിക്കുന്നു. 8 അനുബന്ധ സംഘടനകളും നിരോധിക്കപ്പെട്ടു. നിയമവിരുദ്ധ സംഘടനയായി പോപ്പുലർ ഫ്രണ്ട് മാറിക്കഴിഞ്ഞ ഒരു പ്രഭാതത്തിലാണ് ഞാൻ താങ്കളോട് സംസാരിക്കുന്നത്. ഈ നിരോധനത്തെ പ്രത്യേകിച്ച് എൻ ഐയിൽ പ്രവർത്തിച്ചൊരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എൻ ഐ ആണ് ഏറ്റവും ആധികാരികമായ റെയ്ഡുകളും അന്വേഷണങ്ങളും ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ? ചെയ്യേണ്ടെന്നാലും നമ്മളിപ്പോ ഈ ഓർഡർ കണ്ടാൽ അറിയാം, ഓർഡർ സ്പെസിഫിക് ആണ്. ആ സ്പെസിഫിക് ആയ പോയിന്റിൽ തന്നെ എന്തുകൊണ്ട് നിരോധിച്ചിരിക്കുന്നത്? റീസണബിൾ ആയിട്ട് സെക്ഷൻ 3 പ്രകാരം, ഇ എ പി എ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ഷൻ സെക്ഷൻ 3 പ്രകാരമാണ് നിരോധനം വന്നിരിക്കുന്നത്. ഈ നിരോധനത്തിൽ പറഞ്ഞ ഒരു 7 പോയിന്റ് ഉണ്ട്. ആ 7 പോയിന്റ് വായിച്ചാൽ വളരെ ക്ലിയർ ആണ്. പി എഫ് ഐന്റെ ഇൻവോൾവ്മെന്റ് എന്താണ്, അവര് ഈ കേരളത്തിലടക്കം ഏതൊക്കെ കേസുകൾ, കൈവെട്ട് കേസടക്കം അതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അഭിമന്യു കേസിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലെ കേസുകൾ പറഞ്ഞിട്ടുണ്ട്, കർണാടകയിലെ കേസുകൾ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മൾ ആ ഓർഡർ നോക്കിയാൽ വളരെ ക്ലിയർ ആയി മനസ്സിലാവും ഇവർക്കുള്ള ഇൻവോൾവ്മെന്റ് വിത്ത് ഇന്റർനാഷണൽ ടെറർ ഓർഗനൈസേഷൻ. അത് വളരെ സീരിയസ് ആയ ഒരു അലഗേഷൻ ആണ്. അപ്പൊ ഈ അലഗേഷൻ ഒക്കെ വെറുതെ ഒരു ഏജൻസി. അതായത് ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളും ഇന്ത്യയിലുണ്ട്. പല ആളുകളെ എലിമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ച് എലിമിനേഷൻ തിയറിയുമായി വന്ന രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത ഒരു നിരോധനം പോപ്പുലർ ഫ്രണ്ടിന് കൊണ്ടുവരുമ്പോൾ എന്ത് സന്ദേശമാണ് ആഭ്യന്തര വകുപ്പ് ജനങ്ങൾക്ക് നൽകുന്നത്? അതാണ് പറയുന്നത്, നമ്മുടെ ഇന്ത്യ മഹാരാജ് എന്ന് പറയുന്നത് അത് ഒരു സോഷ്യൽ ഫാബ്രിക്, അതായത് മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇവിടെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന ഒരു ഈ പൊതുസമൂഹത്തിലേക്ക് ഇത്തരത്തിലുള്ള കമ്മ്യൂണലായിട്ടുള്ള കാര്യങ്ങൾ ഇൻഫിൽട്രേറ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിട്ട്, അതായത് നിരോധിക്കപ്പെട്ട പല ഇന്റർനാഷണൽ ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെടുക, കൂടാതെ ഫൈനാൻസ് അവിടുന്ന് കളക്ട് ചെയ്യുക. കൂടാതെ അങ്ങനെ അത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പൊളിറ്റിക്കൽ കൊലപാതകമായി എന്ന് പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഈ പല കൊലപാതകങ്ങളിലും കമ്മ്യൂണൽ ആംഗിൾ ആണ്, ഇപ്പൊ കമ്മ്യൂണൽ ഇഷ്യൂസിന് വേണ്ടിയാണ് കൊലപാതകങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കേസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഏജൻസി ഈ ഇത് അന്വേഷിച്ചപ്പോഴും നമ്മുടെ എൻ ഐ എ പോലെയുള്ള നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ പോലെയുള്ള അല്ലെങ്കിൽ സെൻട്രൽ ഏജൻസിയായ മറ്റ് ഏജൻസികൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയ എല്ലാ ഇൻപുട്ടുകളും വളരെ വളരെ അശങ്കജനകമായ ഇൻപുട്സ് ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ എവിഡൻസ് ആയി കളക്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 5-6 മാസമായിട്ട് എൻ ഐ എ ഈ പി എഫ് ഐ ഈ ഓർഗനൈസേഷനിന്റെ പ്രകടനമായിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മീററ്റിൽ. ആ മീററ്റ് മീറ്റിംഗിൽ അത് ചില അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പല കേസുകളും അന്വേഷിച്ച് എൻ ഐ എ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് 5-6 മാസമായിട്ട് എൻ ഐ എ ഈ ഓർഗനൈസേഷനിൽ പുറകെ തന്നെ പല ഇൻഫർമേഷനും പല എവിഡൻസും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്തിട്ട് അതിന്റെ കൾമിനേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ 22 രാജ്യവ്യാപകമായിട്ട് ഒരു ഓർഗനൈസ്ഡ് റൈഡ് കണ്ടക്ട് ചെയ്ത്. അത് മെറ്റിക്കുലസ് ആയ റൈഡ് ആയിരുന്നു. ആ മെറ്റിക്കുലസ് ആയ ഓർഗനൈസ്ഡ് റൈഡില് അവരെന്താണോ എന്താണോ ആവശ്യം മനസ്സിൽ കരുതിയത് അത് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് നേടാൻ പറ്റി. കാരണം ഇവരുടെ എല്ലാ ലീഡേഴ്സിനെയും അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റി, പ്രോപ്പറായിട്ട് റെയ്ഡ് കണ്ടക്ട് ചെയ്യാൻ പറ്റി, ഒരുപാട് ഡിജിറ്റൽ എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റി. ഇതൊക്കെ കൂടി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ഈ തരത്തിലുള്ള ഇപ്പോൾ ഈ നിരോധനം മാതിരിയുള്ള ഒരു ഓർഡർ വന്നിരിക്കുന്നത്. അപ്പൊ തികച്ചും ശ്ലാഘനീയമായ ഒരു ഓർഡറാണ്. എന്ന് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റായി ടൈ അപ്പ് ചെയ്തുകൊണ്ടാണ് നീങ്ങുന്നത്. അപ്പം ചില സംസ്ഥാനങ്ങൾ തന്നെ ബാൻ ചെയ്യാൻ വേണ്ടി ഈ ഓർഡറിൽ കാണാം.
ചില സംസ്ഥാനങ്ങൾ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ ആയിട്ട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടിയാണ് ഈ ബാനിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഈ ബാൻ കൊണ്ട് മാത്രം കാര്യമില്ല, ഈ ബാനിന് ശേഷം അത് പ്രോപ്പറായിട്ട് ഒരു എക്സിക്യൂഷൻ സ്റ്റേജിൽ ഈ അന്വേഷണ ഏജൻസി കൊണ്ടുപോകണം. കാരണം ബാൻ സ്വാഭാവികമായിട്ടും ഒരു നമ്മുടെ ട്രിബ്യൂണലിന് മുന്നാകെ വരും. ആ ട്രിബ്യൂണലിലാണ്, ട്രിബ്യൂണലിൽ തീർച്ചയായും PFI അപ്പീൽ ചെയ്യും. അപ്പൊ അവിടെ എല്ലാ എവിഡൻസുകളും ഈ ഓർഗനൈസേഷനെതിരായിട്ട് നമ്മുടെ സംസ്ഥാന നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ കളക്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ഈ ട്രിബ്യൂണലിന്റെ മുമ്പാകെ നമ്മുടെ അന്വേഷണ ഏജൻസി അത് സമർപ്പിക്കണം. അത് സമർപ്പിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായി ട്രിബ്യൂണൽ പരിശോധിച്ചതിന് ശേഷം അത് ഇനിയും നീട്ടാൻ സാധ്യതയുണ്ട്. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പറഞ്ഞോളൂ, താങ്കൾ പൂർത്തിയാക്കൂ. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഈ നിരോധനം എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഈ ഓർഗനൈസേഷൻ വേറെ ചില പേരിൽ വരാം. അപ്പൊ ആ ഭാഗം കൂടെ കവർ ചെയ്തിട്ട് ആ ഭാഗവും കൂടെ അതിന്റെ ആക്ടിവിറ്റിയും കൂടെ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്ത് ഇപ്പോഴും എടുത്ത കേസുകൾ 5 കേസുകൾ എന്നെ എടുത്തിട്ടുണ്ട്. അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു കൺക്ലൂഷൻ എത്തിയിട്ട് അത് ചാർജ് ഷീറ്റ് പ്രോപ്പറായി ചെയ്തിട്ട് മാത്രമേ ഈ നിരോധനം നിരോധിച്ചു എന്നുള്ളതിന് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് വരുള്ളൂ. ഓക്കെ, താങ്ക് യു ശ്രീ ടി കെ രാജ്മോഹൻ. നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മുൻ സൂപ്പർ SP ആയിരുന്നു TK രാജ്മോഹൻ. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് റെയ്ഡ് നടത്തിയത് ഈ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയായിരുന്നു, NIA ആയിരുന്നു റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിൽ കണ്ടെടുത്ത ഒരു കാര്യം, പോപ്പുലർ ഫ്രണ്ട് ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയെന്നാണ്. കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളെയും സാമൂഹിക പ്രവർത്തകരെയും വധിക്കാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടു എന്ന് NIA നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായെന്നാണ് NIA അവകാശപ്പെടുന്നത്. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വീണ്ടും രാധാകൃഷ്ണൻ, യഥാർത്ഥ ഇങ്ങനെ ഹിറ്റ് ലിസ്റ്റ് അതിൻ്റെ തെളിവുകൾ NIA ലഭിച്ചു എന്ന് പറയുന്നത് ആഭ്യന്തര മന്ത്രാലയം പരിഗണിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് SK. NIA ഈ തെളിവ്, ഹിറ്റ് ലിസ്റ്റ് എന്നുള്ളത് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പല കോടതികളിലും നൽകിയിട്ടുള്ളതിലും ഈ ഹിറ്റ് ലിസ്റ്റ് സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളെയാണ് ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആളുകളെ വധിക്കുക വഴി അതിൽ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സംസ്ഥാനത്തിന് ഉണ്ടാക്കും, രാജ്യത്തിന് അതും വലിയ സാമൂഹ്യമായിട്ടുള്ളതും ഒപ്പം വിഭാഗീയമായിട്ടുള്ളതുമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇതുകൂടി NIA പറയുന്നുണ്ട്. ഇക്കാര്യവും ഇന്നലെ നടന്ന യോഗത്തിൽ NIA അവതരിപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഹിറ്റ് ലിസ്റ്റ് സഹിതം ഈ NIA ഈ യോഗത്തിന് മുന്നിൽ ഈ ഹിറ്റ് ലിസ്റ്റ് ഉൾപ്പെടെയുള്ളവയാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിരോധനം എന്നത് വളരെ വേഗത്തിൽ തീരുമാനിക്കാനായി പോകുന്നത്. ചില വ്യക്തതകൾ കൂടി ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഈ നിരോധനവുമായി ബന്ധപ്പെട്ട് വരുത്തുന്നുണ്ട്. അതിൽ ഈ സെക്ഷൻ 3 ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഏത് കാരണത്തിലാണ് ഈ ഉത്തരവ് അനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് എന്നത് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഭീകരവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിരോധിച്ചു എന്ന് പറയുമ്പോൾ അവർ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്താണ് എന്നത് ആ ഉത്തരവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനം എന്നുള്ളത് ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഭീകരവാദ നിയമത്തിൻ്റെ എല്ലാ പ്രഭാവവും ഇപ്പോഴിറക്കിയ ഉത്തരവിന് ഉണ്ട്. അത് മുൻകാല പ്രാബല്യം, ഒരുപക്ഷെ സിമിയുടെ നിരോധനം മുതൽ ഈ സംഘടനയ്ക്ക് ചെയ്ത എല്ലാ വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കും ഉള്ള മുൻകാല പ്രാബല്യം നിയമത്തിൽ നൽകുന്നു. അത് ഈ മുൻകാല പ്രാബല്യത്തോടെ ഈ നിരോധനം നടപ്പാക്കി എന്നതിന് തുല്യമാകും എന്നാണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. അതിന് യുക്തമാകുന്ന വിധത്തിൽ നിയമോപദേശം ലഭിച്ചതുകൊണ്ടാണ് സെക്ഷൻ 3 പ്രകാരം, UAPA ആക്ടിൻ്റെ സെക്ഷൻ 3 പ്രകാരം ഈ നിരോധനം വന്നത്. കോടതികളിൽ എത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമ വ്യവഹാരങ്ങളിലേക്ക് കൂടുതൽ കാരണമാവുകയോ ചെയ്യേണ്ട എന്ന നിയമോപദേശം ഈ സെക്ഷൻ 3 പ്രകാരമുള്ള വിജ്ഞാപനത്തിന് കാരണമായി എന്നും ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ വിശദീകരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.